നമസ്കാരം, അറിവിന്റെ ലോകത്തിലേക്ക് എക്സാമിനിലേക്ക് സ്വാഗതം. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ ജോലി നേടാം, ഉയർന്ന ശമ്പളം ലഭിക്കുന്ന തസ്തികയാണ്. ഇതേപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ അയച്ചിരിക്കുന്നത്. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി December 14 വരെയാണ്. അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും നൽകിയിട്ടുണ്ട്. അതുവഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. രജിസ്ട്രേഷൻ ചെയ്യാത്തവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും നൽകിയിരിക്കുന്ന ലിങ്ക് വഴി കയറി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷം അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. ഈ തസ്തികയുടെ കാറ്റഗറി നമ്പർ വരുന്നത് 437/2022 എന്നാണ്. അപേക്ഷാ ഫീസ് ഒന്നും തന്നെയില്ല. എല്ലാവർക്കും സൗജന്യമായി തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് നിയമനം ലഭിക്കുന്ന ശമ്പള സ്കെയിൽ 63,700 രൂപ മുതൽ 123,700 രൂപ വരെ ലഭിക്കുന്ന ശമ്പള സ്കെയിലായിരിക്കും നിയമനം ലഭിക്കുക. ആകെ ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അപേക്ഷിക്കാനുള്ള യോഗ്യത മെക്കാനിക്കൽ അല്ലെങ്കിൽ മറൈൻ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ നേവൽ ആർക്കിടെക്ചറിലുള്ള ഡിഗ്രിയാണ്. ബിടെക് അല്ലെങ്കിൽ ബിഇ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസ് മറൈൻ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ മെയിൻ്റെനൻസിലുള്ള 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 2/1/1986 1/1/2004 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കോ ഈ ഡേറ്റുകളിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി December 14 അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും നൽകിയിട്ടുണ്ട്. അതുവഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്.